ഹായ് ഫ്രണ്ട്സ്, ആർട്ടിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാം കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓയിൽ പേസ്റ്റൽസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പോർട്രേറ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. അതിനായി ഞാൻ ഉപയോഗിക്കുന്നത് ഡോംസിന്റെ 50 ഷെയ്ഡ് വരുന്ന ഈ ഓയിൽ പേസ്റ്റൽ ബോക്സ് ആണ്. ഇതിന് 200 രൂപയാണ് റേറ്റ് വരുന്നത്. ഓയിൽ പേസ്റ്റലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ഇതിന്റെ വിലയാണ്. 50 ഷെയ്ഡിന് ഒരു 200 രൂപ ഉള്ളൊരു മീഡിയം എന്ന് പറയുന്നത്, ഇപ്പോൾ കളർ പെൻസിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്നത് ഓയിൽ പേസ്റ്റൽസ് ആണ്, അല്ലെങ്കിൽ സോഫ്റ്റ് പേസ്റ്റൽസ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഈ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് മറ്റൊരു അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നത്, നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ലെയർ ചെയ്തിട്ട് അതിന് മുകളിൽ മറ്റൊരു ലെയറായിട്ട് ചെയ്തിട്ട്, ഇപ്പോൾ കളർ പെൻസിലാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കളർ ചെയ്തതായിട്ട് നമുക്ക് മറ്റൊരു ലെയർ ചെയ്ത് മാക്സിമം 2-3 ലെയർ ചെയ്യാൻ പറ്റും. എന്നാൽ ഓയിൽ പേസ്റ്റലിൽ നമുക്ക് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഒരുപാട് ലെയറുകൾ ചെയ്യാൻ സാധിക്കും. ഈ പുറകിൽ കാണുന്നത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോർട്രേറ്റ് ആണ്. നെയ്മറിന്റെ ഫോട്ടോ ആണ് വരയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് ഗ്രിഡ് വരച്ചിട്ടാണ് ഇതിന്റെ ഔട്ട്ലൈൻ ഒക്കെ ചെയ്തിരിക്കുന്നത്. ഓയിൽ പേസ്റ്റൽ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്പം വലിയ സൈസിൽ വരയ്ക്കാൻ ശ്രമിക്കുക. കാരണം പേസ്റ്റൽ ഉപയോഗിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിന് വേണമെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഒക്കെ ചെയ്യാനാണെങ്കിൽ ബ്ലാക്ക് സ്കെച്ച് പെൻ ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഞാൻ സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ടാണ് ഈ കണ്ണിന്റെ ഈ ലൈൻ ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഭാഗങ്ങൾ അല്പം കൂടി ചെയ്തെടുക്കുന്നതെന്ന് എനിക്ക് ഞാൻ കാണിച്ചുതരാം. നമുക്കിപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഏത് കളറാണ് നമ്മൾ ഫോട്ടോയിൽ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഫോട്ടോയിൽ ഏതൊക്കെ കളറാണ് നോക്കിയിട്ടാണ് ഇതിൻ്റെയൊക്കെ സ്കിൻ ടോൺ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പേസ്റ്റൽ ഉപയോഗിച്ചിട്ട് ആദ്യം തന്നെ ഇപ്പോൾ ചുമരിൽ ചെയ്യാൻ വേണ്ടില്ല, അല്പം ഹാർഡായിട്ടുള്ള ഏത് ഭാഗത്തും നമുക്ക് പേസ്റ്റൽസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ലെയറായിട്ട് ഇങ്ങനെ ചെയ്തു, എന്നിട്ട് നമുക്ക് കൈകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേപ്പർ കൊണ്ടോ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കളർ പെൻസിലിനേക്കാളൊക്കെ എത്രയോ ബെറ്റർ ആണ് ഓയിൽ പേസ്റ്റൽസ്. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതേപോലെ വിരൽ ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ എല്ലാ ഭാഗത്തും ഇപ്പൊ ഒരു കളർ വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്ത് വെക്കാം. നമ്മളിപ്പോ കളർ പെൻസിൽ അല്ലെങ്കിൽ വാട്ടർ കളർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഹൈലൈറ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യാറ്. എന്നാല് പേസ്റ്റൽസിൽ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് വൈറ്റ് കളർ ഉപയോഗിച്ചിട്ട് കൊടുക്കുക. ഇതിലുള്ള ഈ ഹൈലൈറ്റുകളൊക്കെ നമ്മൾ വൈറ്റ് പേസ്റ്റൽസ് ഉപയോഗിച്ചിട്ട്, ഇപ്പൊ ഈ പല്ലിൽ നിങ്ങൾ കാണുന്ന ഈ വൈറ്റില് ഇതൊക്കെ വൈറ്റ് പേസ്റ്റൽസ് ഉപയോഗിച്ചതാണ്, അവിടെ നമ്മൾ ഒഴിവാക്കി വിട്ടിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ പേസ്റ്റൽ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതുകൊണ്ട് വളരെ നല്ല ഭംഗിയിൽ തന്നെ പോർട്രേറ്റുകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത മെസ്സിയുടെ ഒരു പേസ്റ്റൽ വർക്കാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ കാണുന്ന ഈ ഹൈലൈറ്റ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ വൈറ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തെടുത്തതാണ്. ഇതിലിപ്പോ പിന്നെ ഒരുപാട് ലെയർ വന്നിട്ടുണ്ട്. അപ്പോൾ സ്കിൻ ടോൺ ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും നമുക്ക് തെറ്റ് പറ്റി അല്ലെങ്കിൽ കളറിൻ്റെ ടോണൊന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അതിൻ്റെ മുകളിൽ തന്നെ മറ്റൊരു ലെയറായിട്ട് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ, അപ്പോൾ അതിൻ്റെ മുടിയിലുള്ള ഈ ഹൈലൈറ്റൊക്കെ വൈറ്റ് ഡോട്ട്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ചിത്രത്തിന് എവിടേക്കാണ് തിളക്കം വരേണ്ടത് എന്ന് ഉള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഹൈലൈറ്റ് കൊടുക്കാൻ സാധിക്കും. പിന്നെ എളുപ്പത്തിൽ ഇപ്പോൾ ഒരു 2-3 മണിക്കൂർ കൊണ്ട് നമുക്ക് നല്ലൊരു പോർട്രേറ്റ് ചെയ്യാൻ. ഈ പോർട്രേറ്റ് ചെയ്യാൻ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഗ്രിഡ് ഇട്ട ടൈം അടക്കം 4 മണിക്കൂറാണ്. 4 മണിക്കൂർ കൊണ്ടാണ് ഇത്രയും വലിയ പോർട്രേറ്റ് ഞാൻ ചെയ്ത് എടുത്തിരിക്കുന്നത്. പിന്നെ ചുമരിലായതുകൊണ്ട് തന്നെ അല്പം കൂടെ എളുപ്പത്തിൽ ചെയ്യാനേ സാധിച്ചു. ഓയിൽ പേസ്റ്റൽസ് നമുക്ക് ഹാർഡായിട്ടുള്ള എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം, കുറച്ച് റഫ് ആയിരിക്കണം.
ഇതേപോലെ കുറച്ച് ഗ്രിപ്പുള്ള ഏരിയയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഇതേപോലുള്ള പേഷ്യൻസ് ഉപയോഗിച്ച് ഇതേപോലുള്ള പോർട്രേറ്റുകൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ വർക്ക്. വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെയ്തിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ബ്ലെൻഡ് ആകുമ്പോൾ നമ്മുടെ ചിത്രം കുറച്ചുകൂടെ കാണാനൊരു നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഓയിൽ പാസ്റ്റൽസ് ഉപയോഗിച്ചിട്ട് ട്രൈ ചെയ്യുക. വീട്ടിലെ ചുമരിലൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പിന്നെ ഹോളിലൊന്നും പോയി ചെയ്യരുത്. ആദ്യം പഠിക്കുന്ന ടൈമിൽ ചുമരിൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഏതെങ്കിലും ഉപയോഗിക്കാത്ത ചുമരിലൊക്കെ പിന്നെ ചെയ്യുക. ആദ്യം തന്നെ പഠിക്കുന്ന ടൈമിൽ ചുമരിൽ പോയി ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ റഫായിട്ടുള്ള ഏതെങ്കിലും പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.